കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച കൊലപാതകമായിരുന്നു കെവിൻ വധക്കേസ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് കെവിനെ ഭാര്യ നീനുവിന്റെ സഹോദരന്മാർ അടക്കമുള്ള ഗുണ്ടാ സംഘം വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഒരു ദിവസം മാത്രമേ ദാമ്പത്യത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ നീനുവിൻ്റെയും കെവിൻ്റെയും. കെവിൻ്റെ വിവാഹം കഴിഞ്ഞു രണ്ടാം ദിവസമാണ് ഇത്തരത്തിൽ അതിമൃഗീയമായി നീനുവിൻ്റെ സഹോദരൻ അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് കെവിനെ തട്ടിക്കൊണ്ടുപോയി വളഞ്ഞിട്ട് ആക്രമിച്ച് ആ സാധു മനുഷ്യനെ കൊലപ്പെടുത്തിയത്. കേരളത്തിലെ ദുരഭിമാന കൊല എന്ന് വിളിക്കാവുന്ന കൊലപാതകം, ആദ്യത്തെ ദുരഭിമാന കൊലയായിരുന്നു അത് എന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിക്കുന്നത് ഈ കെവിനെ അടിച്ചു കൊന്ന കേസിലെ പ്രതി ടിറ്റു ജെറോം. അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ആളാണ്. തിരുവനന്തപുരം പൂജപ്പുര ജയിലിലാണ് ടിറ്റു ജെറോം കഴിയുന്നത്. മൂന്ന് വാർഡൻ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ടിറ്റു ജെറോമിനെ അടിച്ച്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ച് പരിപ്പിളക്കി. ടിറ്റു ജെറോമിന് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ആ അവസ്ഥയിലാണ് ടിറ്റു ജെറോം ഇപ്പോൾ. എങ്ങനെയാണോ കെവിൻ മരിക്കുന്നതിന് മുൻപ് അനുഭവിച്ച വേദന, ആ വേദനയുടെ ഒരംശമെങ്കിലും ടിറ്റു ജെറോം ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര മാരകമായ അടിയാണ് അടിച്ചിട്ടുള്ളത്, അത്ര ചവിട്ടിക്കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ടിറ്റു ജെറോമിന് ആന്തരിക അവയവത്തിന് ഗുരുതരമായി പരിക്കുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഉടൻ തന്നെ വരേണ്ടതുണ്ട്. ടിറ്റു ജെറോമിന് ഇടിയേറ്റ കാര്യം എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്ന് ചോദിച്ചാൽ, ടിറ്റു ജെറോമിൻ്റെ അച്ഛൻ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ മകനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, അതുകൊണ്ട് മകൻ എവിടെയാണെന്ന് കണ്ടെത്തണം. മകനെ ശിക്ഷിച്ച് പൂജപ്പുര ജയിലിലേക്ക് വിട്ടു എങ്കിൽ പോലും അവനുമായിട്ട് ബന്ധപ്പെടാനോ അവൻ എവിടെയാണെന്ന് അറിയാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എവിടെയാണ് മകൻ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ടിറ്റു ജെറോമിൻ്റെ അച്ഛൻ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻപാകെ കൊടുക്കുന്നു. സിംഗിൾ ബെഞ്ച് പിന്നീട് ആ ഹർജിയിലെ ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം ജില്ലാ ജഡ്ജിക്ക് ഇത്തരമൊരു അറിയിപ്പ് നൽകുന്നു, എവിടെയാണ് ടിറ്റു ജെറോം എന്നുള്ള കാര്യം കണ്ടെത്തുക. അതിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് ടിറ്റു ജെറോം ഇത്ര ക്രൂരമായ ആക്രമണത്തിന് വിധേയമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് എന്ന് ബോധ്യപ്പെട്ടത്. ഇതോടുകൂടി മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർമാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. അത്തരത്തിലാണ് ജയിൽ DGP DIG ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല അത് സംബന്ധിച്ച് ടിറ്റു ജെറോമിന് മർദ്ദനമേറ്റതുമായി സംബന്ധിച്ച ഒരു സത്യവാങ്മൂലം ജയിൽ അധികൃതർ തിരുവനന്തപുരം കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. വേണ്ടി വന്ന ടിറ്റു ജെറോമിനെ ജയിൽ മാറ്റത്തിന് വരെ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് എടുക്കാവുന്നതേ ഉള്ളൂ. അയാൾക്ക് പൂജപ്പുര ജയിലിൽ കഴിയണ്ടായെങ്കിൽ മറ്റ് ജയിലിലേക്ക് അയാളെ വിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതടക്കമുള്ള ഒരു സത്യവാങ്മൂലമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ടിറ്റു ജെറോമിനെ ഇടിച്ച് പഞ്ചറാക്കിയ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെങ്കിൽ ആശുപത്രിയിൽ നിന്നുള്ള വിശദമായ റിപ്പോർട്ട് ജയിൽ മേധാവിമാർക്ക് കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മൂന്ന് ഉദ്യോഗസ്ഥർമാർക്കെതിരായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള വകുപ്പ് തല നടപടി സ്വീകരിക്കുക. ഏതായാലും ഈ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കാരണം പോലീസിൻ്റെ ജയിൽ DIG യുടെയും DGP യുടെയും ഒക്കെ ഇടപെടൽ അത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും നമുക്ക് പറയാൻ കഴിയുന്നത് ടിറ്റു ജെറോം അവശനായി, അടികൊണ്ട് അവശനായി ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിയുകയാണ്. എങ്ങനെയാണോ മരണത്തിന് മുൻപ് കെവിൻ അനുഭവിച്ച വേദന, ആ വേദന ഇപ്പോൾ ഈ ക്രിമിനൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാവ്യ നീതിയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാലം കാത്തുവച്ച ഒരു നീതിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെയും കോടതിയുടെ പരാമർശമുണ്ട്. കാരണം കോടതി പറയുന്നത് കോടതിക്ക് മാത്രമാണ് ഒരാളെ ശിക്ഷിക്കാനുള്ള അധികാരം. ആ ശിക്ഷ അവിടെ അനുഭവിച്ചു വരുന്ന ഒരു പ്രതിയെ ആ ശിക്ഷയിൽമേൽ വീണ്ടും ശിക്ഷിക്കാനുള്ള അധികാരം പോലീസിനില്ല എന്നാണ് ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഇന്നിട്ട ഉത്തരവ്. ഏതായാലും ടിറ്റു ജെറോം അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണ്. തിരിഞ്ഞു കിടന്നാൽ നിലവിളി, അങ്ങോട്ട് കിടന്നാൽ നിലവിളി, അത്രമാത്രം പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ടിറ്റു ജെറോമിനെ മൂന്ന് പോലീസുകാർ ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ.